ഹായ് ഹലോ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഗൗരി ഗൗരി ശങ്കരത്തിൽ ഗൗരി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥയാണ് ഗൗരിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ശങ്കർ ഹരിശങ്കർ ശങ്കറിൻ്റെയും തീവ്രമായ പ്രണയത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഗൗരിയെയും ഗൗരിയുടെ വീട്ടുകാരും എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊരു തരത്തിലുള്ള ആൾക്കാരാണ് അവരുടെ ഒരു ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ കഥയിലേക്ക് കടക്കുമ്പോൾ ധ്രുവൻ എന്ന് പറയുന്ന ഒരു വില്ലൻ കൂടി വില്ലനെയും കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഹീറോയുടെ എൻട്രി ആണ് കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും കഥയിൽ നടക്കുന്നത് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൗരിയുടെ വീടിന്റെ നാഥ എന്ന് പറയുന്നത് മുത്തശ്ശി തന്നെയാണ് മുത്തശ്ശിയുടെ വാക്കിനിപ്പുറത്ത് വേറെ ആരും പോകരുതെന്ന് ആഗ്രഹിക്കുന്ന മുത്തശ്ശിയാണ് അതായത് തനിക്കിവിടെയുള്ള വില കുറഞ്ഞു പോകുമോ എല്ലാവരും തന്നെ കറിവേപ്പിലെ പോലെ കളയുമോ എന്നൊക്കെ പേടിയുള്ളൊരു കൂട്ടത്തിലാണ് കുറച്ച് പഴഞ്ചനായിട്ടുള്ളൊരു മുത്തശ്ശി തന്നെയാണ് പഴഞ്ചൻ എന്ന് അങ്ങനെ ഒരു ഇതിലല്ല പറഞ്ഞ ആ ഒരു പ്രായത്തിൻ്റെതായ പണ്ടത്തെ രീതികളിൽ തന്നെ നിൽക്കുന്ന ഒരു ഇതാണ് അതായത് പെൺകുട്ടികളുടെ പഠിത്തത്തിനോടൊപ്പം അല്ലെങ്കിൽ അധികം പഠിക്കാൻ വിടുന്നതിലും നല്ല പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ് എന്നൊക്കെ കരുതുന്ന ഒരു മുത്തശ്ശിയാണ് അപ്പോൾ ഇനി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മകളെ തൻ്റെ അടുത്തൊന്നും മാറ്റി നിർത്തില്ല അല്ലെങ്കിൽ ദൂരദേശത്തേക്കൊന്നും വിട്ടു പഠിപ്പിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പക്ഷെ ഇവിടെ ഗൗരിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ അറിയാം അപ്പോൾ അച്ഛമ്മ പറഞ്ഞ് മനസ്സിലാക്കി പഠനവും കാര്യങ്ങളുമായിട്ട് ഗൗരിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഗൗരി തൻ്റെ ഹയർ സ്റ്റഡീസിന് ഡൽഹിയിൽ പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും അത് മാറ്റി അച്ഛമ്മയുടെ വാക്ക് പ്രകാരം നാട്ടിൽ തന്നെ പഠിക്കാനൊക്കെ തീരുമാനിക്കുകയാണ് പിന്നെ ഗൗരിയുടെയും അമ്മയുടെയും ഒക്കെ കഥ അതായത് നന്ദിനി എന്ന് പറയുന്ന അമ്മ ഈ പറയുന്ന അമ്മായിമ്മയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാത്ത പക്ഷേ അമ്മായിയമ്മ സ്നേഹത്തോടെയാണ് അമ്മായിയമ്മയുടെ ഈ ഒരു തരം വാക്കുകളെയൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ അല്ലെങ്കിൽ അതിനെ എടുത്ത് മനസ്സിൽ വെച്ച് വലിയൊരു ദേഷ്യവപ്പണമൊക്കെ ഒന്നും കാണിക്കാത്ത അമ്മയുടെ സ്വഭാവം ഇതാണ് അമ്മ ഇങ്ങനെ അങ്ങനെ നിന്നാൽ മതി ഇതൊക്കെ ഓക്കെയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ പോകുന്ന ഒരു ക്യാരക്ടറാണ് നന്ദിനി എന്തായാലും ഇവിടെ ഒരു സ്നേഹം നിറഞ്ഞൊരു കുടുംബമാണ് അവരുടെ ഇടയിലെ ചെറിയ ചെറിയ പരിഭവങ്ങളും പിണക്കങ്ങളും ഇതിനിടയിൽ എന്തൊക്കെയോ വെല്ലുവിളികളും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടെ ശാന്തമായി ജീവിച്ചു പോകുമ്പോഴാണ് ധ്രുവൻ എന്ന് പറയുന്ന ഒരു വില്ലൻ കൂടി ഇവിടെ അവതരിക്കുന്നത് അതും ഗൗരിയുടെ ജീവിതത്തിലേക്ക് അത് ശ്യാമപ്രസാദിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നുണ്ട് ശ്യാമപ്രസാദ് ആരോടും പറയുന്നില്ല ഗൗരിക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഗൗരി അച്ഛനോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയണം അപ്പം അന്നത്തെ ഒരു ട്രെയിൻ സംഭവം അതിലെടുത്ത വീഡിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈവ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ അത് ഒരു കണക്ക് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ബെനിഫിറ്റ്സ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഈ പറയുന്നത് ഈ ഒരു കേസിൽ അതിനെ അത്ര മോശമായിട്ട് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയത് അന്നേരം തന്നെ നാട്ടു നാല് പേരെ അറിയിച്ചത് അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിഞ്ഞത് കാര്യമാണ് അങ്ങനെയുള്ളവരുടെ മുഖംമൂടി അഴിഞ്ഞ് വീഴേണ്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ധ്രുവന് ധ്രുവൻ്റെ കാമുകിയെ നഷ്ടപ്പെടുകയാണ് ധ്രുവൻ എപ്പോഴും ധ്രുവൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്ന കാമുകി ഇത് ഇതോടെ വേണ്ട എന്ന് വെച്ച് പോവുകയാണ് അത് ധ്രുവന് ഒരു റിവഞ്ച് അല്ലെങ്കിൽ അവളെ ഇനി ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് ധ്രുവൻ്റെ മനസ്സ് മാറി ധ്രുവൻ അതിന് വേണ്ടിയിട്ട് പകരം വീട്ടാൻ ഉറച്ച് വീണ്ടും നമ്മുടെ ഗൗരിയെ തടഞ്ഞു നിർത്തിയും ഒക്കെ അതായത് ഗൗരിയുടെ യാത്രയ്ക്കിടയിൽ ഗൗരിയെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യലും ഗൗരിയെ വീണ്ടും അപമാനിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഈ ഒരു ശ്രമത്തിനിടയിൽ അല്ലെങ്കിൽ ഇവിടെയെങ്കിലും ഗൗരിയെ രക്ഷിക്കാൻ എത്തുന്ന ആ ഒരു എൻട്രി ആയിട്ടായിരിക്കുമോ നമ്മുടെ ഹീറോ എത്താൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഗൗരി അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നതാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനായിട്ട് അവതരിച്ചുകൊണ്ടാണോ ശങ്കർ വരുന്നത് ഉള്ളതാണ് ഇനി കാണേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് അറിയാം എന്താണ് ആ ഒരു കഥയിൽ സംഭവിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ കഥ എങ്ങനെ മുന്നോട്ട് പോട്ടെ എന്തായാലും നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം അതുവരെ ബൈ